السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا وقلت حيلتنا أدركنا يا رسول الله. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുമാരെ, മറ്റു പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണകൾ അർപ്പിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. കൂടുതൽ നീട്ടി സംസാരിക്കേണ്ട സമയമല്ല. ഇന്നലെ മുതൽ ആരംഭിച്ച പരിപാടി ഇന്ന് ഇപ്പോൾ ഇവിടെ സമാപനം കുറിക്കുകയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിപ്പുകഴ്ത്താനുള്ള ഒരവസരം അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നു. അത് പല രൂപത്തിൽ ഇവിടെ വിനിയോഗിക്കപ്പെട്ടു എന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മദ്രസ വിദ്യാർത്ഥികളുടേതായാലും ദർസ് വിദ്യാർത്ഥികളുടേതായാലും മത്സരങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദഹ് പറയാനുള്ളൊരു മത്സരമാണ്, അല്ലാതെ പരസ്പരം പോരടിക്കാനുള്ള മത്സരമല്ല. ഇവിടെ ഈ വേദിയിൽ പാടാൻ അവസരം കിട്ടിയ മുഴുവൻ ആൾക്കാരും ഈ പരിപാടിയിലെ കലാപ്രതിഭകളാണ്. പിന്നെ ആദ്യത്തെ ആൾ തോറ്റുകൊടുക്കുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും. അത് സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി ഈ സദസ്സ് പിരിയുമ്പോഴേക്കും നമ്മളതെല്ലാം മറന്നു പയേ സൗഹൃദത്തിലേക്ക് മടങ്ങണം. അല്ലാതെ പരസ്പരം പോരടിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉണ്ടാക്കിയാൽ അത് വലിയ പ്രയാസമായി പോകും. അള്ളാഹു നമ്മുടെ പരിപാടികളെല്ലാം അവൻ പൊരുത്തപ്പെട്ട പരിപാടികളായി കബൂൽ ചെയ്യട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദഹ് പറഞ്ഞവർക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാനായ കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുഹൈർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഹബീബിനെ വാനോളം പുകഴ്ത്തി ബാനത്ത് സ്വാഗത എന്ന കവിത പാടിയപ്പോൾ റസൂലുള്ളാനെ മദ്ഹ് പറഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ പുതപ്പ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു എനിക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാനത്ത് സ്വാഗതയെ സംബന്ധിച്ച് ആ കാലത്തെ ബുർദ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ തന്നെ ജാഹിലിയത്തിലെ വലിയ കവിയായിരുന്നു ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദീന പള്ളിയിൽ ഒരു പീഠം അള്ളാഹുവിൻ്റെ ഹബീബിനെ മദഹ് പറയാൻ വേണ്ടി മാത്രം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസ് എടുത്തുകൊണ്ട് വളരെ വിശാലമായി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെ പുകഴ്ത്താൻ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നതും അതിനുവേണ്ടി സമ്മേളിക്കുന്നതും അതിന് വേദികൾ ഒരുക്കുന്നതും വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ തുടങ്ങി ലോകത്ത് കഴിഞ്ഞ കാലം മുഴുവൻ മഹാന്മാരും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനത്തെ ആഘോഷിക്കുകയും അതിൽ അവിടുത്തെ മദഹ് പറയാൻ സമയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശസ്തമായ ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഒരു വ്യക്തി വന്നുകൊണ്ട് തിങ്കളാഴ്ചത്തെ നോമ്പിൻ്റെ മഹത്വം, അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ തിങ്കളാഴ്ചയുടെയും നോമ്പിൻ്റെ മഹത്വം എന്ത് എന്ന് ചോദിച്ചപ്പോൾ
അവിടുന്ന് സാധാരണ അറഫാ നോമ്പിനെ സംബന്ധിച്ചും അത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് വന്നതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്നാണ്. അങ്ങനെ ഓരോ നോമ്പിനെ പറ്റിയും വലിയ കൂലികൾ പറഞ്ഞ സ്ഥലത്ത് തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ മഹത്വം എന്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫീഹി ഉലിത്തു, ഈ ആ ദിവസത്തിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജനനം തന്നെയാണ് തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ വലിയ മഹത്വം. ആ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ തിങ്കളാഴ്ചക്കുമുള്ള മഹത്വമാണ് റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് കിട്ടിയതെങ്കിൽ റബീഉല്ലവല് മാസത്തിന്റെയും റബീഉല്ലവല് പന്ത്രണ്ടിന്റെയും മഹത്വം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്രയും മഹത്വമുള്ള ഏതുവരെ അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുള്ള ദിവസമാണ് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച ഭൂമിയിൽ ജനിച്ച ആ ദിവസം. അത്രയും മഹത്വമുള്ള ഒരു ദിനമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ദിനം വേണ്ടതുപോലെ ഇൻഷാല്ല മറ്റന്നാൾ 12-ാം തീയതി റബീഉല്ലവല് 12-ന് നാം മൗലിദ് കൊണ്ടും പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുന്നതിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പൊരുത്തം നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ സമാപന സംഗമം, ഈ സംഗമത്തിൽ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് നസീർ അൽ ബുഖാരി തങ്ങളവരുകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി അവരുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജമാഅത്ത് ഖതീബ് സിദ്ദീഖ് ഹാദി സഖാഫി ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കരുവള്ളൂർ ഉസ്താദാണ്. ഉസ്താദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ സാദാത്യങ്ങളെയും ഉസ്താദന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സിദ്ദീഖ് സഖാഫി ഉസ്താദിനെ വളരെ ആദരവോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനാദരവോടെ നിറഞ്ഞ സയ്യിദന്മാർ, ഉമറാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷത്തിലുപരി വളരെ വിപുലമായി നമ്മുടെ ശാന്തിവള്ളം മസ്ജിദ് തഖ്വയുടെ കീഴിൽ മീലാദ് ആഘോഷങ്ങൾ നടന്നു വരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അങ്ങയുടെ നാമം, അങ്ങയെപ്പറ്റിയുള്ള സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു എന്ന ആ ഖുർആനിക വചനം അതിനെ അർത്ഥവത്താക്കിക്കൊണ്ട് നമ്മുടെ ശാന്തി പള്ളത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി വളരെ വിപുലമായി തന്നെ നാം മീലാദ് ആഘോഷം നടത്തുമ്പോൾ, അതുപോലെ നാം നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം വലിയ വലിയ മീലാദ് റാലികൾ വളരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ എത്തരത്തിൽ നമുക്ക് വർണ്ണാവമാക്കാൻ കഴിയും, അവിടുത്തെ സ്മരണ ഏതുവരെ നമുക്ക് ഉയർത്താനും കഴിയും, ആ രീതിയിലൊക്കെ വളരെ പൈസ ചെലവിട്ടുകൊണ്ട് നല്ല രീതിയിൽ മീലാദ് ആഘോഷങ്ങൾ നടക്കുന്നു.
അള്ളാഹു നമ്മിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ മീലാദിൻ്റെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുമ്പോൾ, നാം ചെറുപ്പകാലത്ത് മദ്രസയില് പാട്ടുപാടിയതും ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ പറ്റിയുള്ള പാട്ടുകളും പ്രസംഗങ്ങളും തന്നെയാണ് ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ മക്കള്, 4-5 വയസ്സുള്ള ചെറിയ കുഞ്ഞുമക്കള് നമുക്കിടയിലെ പാട്ടുപാടിയതും പ്രസംഗിച്ചതും ഒക്കെ നാം കണ്ടു. അതൊക്കെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകള് അവരുടെ മനസ്സിൽ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ്. ഇതാണ് നാളെ ഹബീബിന്റെ മീലാദ് വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതും. അതിനുവേണ്ടി അവർ വളരെയേറെ ഉത്സാഹത്തോടുകൂടി വീണ്ടും വീണ്ടും ഹബീബിന്റെ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ മീലാദ് റബീഉൽ അവ്വല് നമ്മിൽ നിന്ന് വിടപറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഹബീബിന്റെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടുത്തെ മൗലൂദ് പാരായണം ചെയ്യുക, അതുപോലെ എന്തൊക്കെ നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഹബീബിന്റെ മൗലൂദിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ നാം ചെയ്യണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് യുവാക്കൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മുത്തഅല്ലിമീങ്ങൾ ഈ പള്ളിയൊക്കെ വളരെ വിപുലമായി അലങ്കരിച്ചിരിക്കുന്നു. അള്ളാഹു ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരു സഹോദരൻ നമ്മുടെ പള്ളി നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരുന്ന വലിയ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട്. അള്ളാഹു അതൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ഈ സമയത്ത് സംസാരം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ സുന്നാ വല ആലി വസ്ഹബിൽ ഫായിസീന ബിറബ്ബില്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ മുത്തല്ലിമുകൾ, ഇതൊരു പ്രസംഗിക്കാനുള്ള സദസ്സോ വേദിയോ അല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബുറുദയിൽ ഒരു വരിയുണ്ട്, വകൈഫ തുങ്കിറു ബബൈദ മാസമിയത് മിന്നി ഇലൈകഉദു ലുദം ദിവസഖബി. എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ, വേർപാട് കാരണം ഉറങ്ങാൻ കഴിയാതെ ക്ഷീണിച്ചവശമായി ശരീരം, ഈ രണ്ട് തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വകൈഫ തുങ്കിറു ഹുബ്ബൻ, എന്റെ സ്നേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? എന്റെ കണ്ണിൽ നിന്ന് ധാരധാരിയായി കണ്ണുനീർ ഒഴുകുന്നത് കാണുന്നില്ലേ? എന്റെ ശരീരം ഉറക്കം വരാതെ വിരഹവേദനയാൽ ക്ഷീണിച്ച് അവശനായിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് എന്റെ സ്നേഹത്തെ നിഷേധിക്കാൻ കഴിയുക എന്ന് വെറുതെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അതാണ് ഏറ്റവും വലുത്, എല്ലാം അതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രാത്രി ചെയ്ത ഇബാദത്ത്, ഒരു രാത്രി ചെയ്ത കർമ്മം എന്റെ ജീവിതത്തിലെ മുഴുവൻ ഇബാദത്തുകൾ ഒരു തട്ടിൽ വെക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിലെ കർമ്മങ്ങൾ ഒരു തട്ടിൽ വെക്കുകയും ചെയ്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു രാത്രിയിലെ ആ കർമ്മം എന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളേക്കാൾ തൂക്കം കൂടുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്താണ് ആ ഒരു രാത്രിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗർ ഗുഹയിൽ ഒരു രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങുന്നുണ്ട്. ആ രാത്രി നമുക്കൊക്കെ ചരിത്രം അറിയാവുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഒരു ദ്വാരം അടക്കാൻ പഴുതുകളൊന്നും കിട്ടാതെ തന്റെ കാല് വെച്ച് ഗുഹയിലെ ഒരു ദ്വാരം അടച്ചതും ആ ഗുഹയിലെ ആ ദ്വാരത്തിൽ നിന്ന് പാമ്പ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ കടിച്ചതും ആ കടിച്ച വേദന കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന നബി തങ്ങളുടെ ഉറക്കിന് ഭംഗം വരരുത് എന്ന് കണ്ടുകൊണ്ട് പാമ്പ് കടിച്ച വിഷം ഇഞ്ചോടിഞ്ചായി തലച്ചോറിലേക്ക് അങ്ങ് കയറി പോകുമ്പോൾ പോലും കാലൊന്നും അനക്കാതെ വേദനകൾ സഹിച്ച് കടിച്ചു പിടിച്ചു നിന്ന സിദ്ദീഖ് റളിയല്ലാഹുവിനു അവസാനം തന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖത്തേക്ക് ഇറ്റി വീഴുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഞെട്ടി ഉണരുന്നത്. നമുക്കറിയാമോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവന് പകരമായിട്ടല്ല സിദ്ദീഖ് റളിയല്ലാഹു അന്ന് സ്വന്തം ജീവൻ കൊടുക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു ഉറക്കിന് പകരമായിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ജീവൻ കൊടുക്കുന്നത്. നബി തങ്ങളുടെ ഉറക്കിനേക്കാൾ വലുതല്ല എന്റെ ജീവൻ എന്ന് ചിന്തിച്ച് ആ സ്നേഹം ലോകത്തെവിടെയും ആ സ്നേഹത്തിന് ഒരു മറുവാക്ക് പറയാൻ നമുക്കില്ല. അത്രമാത്രം വലിയൊരു സ്നേഹം ലോക ചരിത്രത്തിൽ എവിടെയും കാണില്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ഒരു രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ആ ഒരു സ്നേഹമുണ്ടല്ലോ, കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അത് എന്റെ ജീവിതത്തിൽ മുഴുവൻ അമലുകളെക്കാൾ തൂക്കിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ കാണിച്ച ആ സ്നേഹമെന്ന്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി റൗളാ ഷെരീഫിന് തൊട്ടടുത്ത് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഖബർ കുഴിക്കുകയും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റൗളയുടെ വാതിൽക്കൽ വെച്ചുകൊണ്ട് സഹാബാക്കൾ സമ്മതം ചോദിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അങ്ങോട്ട് കൊണ്ടുവരട്ടോ നബിയേ എന്ന് ചോദിക്കുമ്പോൾ അദ്ഖിലിൽ ഹബീബ് അലൽ ഹബീബ് ലമ്മുൽ ഹബീബ് അലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ, എന്റെ സ്നേഹധന്യനായ ആ സ്നേഹിതനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എന്തിന് കാത്തു നിൽക്കുന്നു എന്ന് റൗളാ ഷെരീഫിൽ നിന്ന് അശരീരി കേൾക്കുകയുണ്ടായി. വഫാത്തിന് ശേഷം പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഗതമോതുകയാണ്. ആ സ്നേഹത്തിന് തിരുനബി തങ്ങൾ തിരിച്ചു കൊടുത്ത സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം, ആ സ്നേഹം നമുക്ക് തീർച്ചയായും തിരിച്ചു ലഭിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ പള്ളിയെ അലങ്കരിച്ചത്. നമ്മുടെ മുതാല്ലിമുകൾ ദിവസങ്ങളായി ഈ ആഘോഷ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ഉറക്കൊഴിയുന്നു, നാടുകളൊക്കെ ചുറ്റി നടന്നുകൊണ്ട് അവർ സംഭാവന സ്വീകരിക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാർ ദിവസങ്ങളോളം ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഭംഗിയാക്കി തരുന്നു. അതൊക്കെ തിരുനബി സല്ലല്ലാഹു തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ആ സ്നേഹം നമ്മിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു തങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലമായി തിരുനബി സല്ലല്ലാഹു തങ്ങളിൽ നിന്നുള്ള സ്നേഹം ആവോളം ആസ്വദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഇതൊക്കെ ആ സ്നേഹത്തിന്റെ ഭാഗമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമ്മാനദാനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഏഴാം ക്ലാസ്സും അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാഷ് അവാർഡ് വിതരണവുമാണ്. ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കടന്നു വരിക. കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം നേടിയ റഫ്നീദ വിതരണം ചെയ്യാൻ വേണ്ടി ഹാജി ഖാൻ ആദരപൂർവ്വം ക്ഷണിച്ചു.
ഒരു കേശ വാർഡും, അത് മാജികയുടെ ഭാഗത്ത് തന്നെയാണ്. യൂസഫ് ഷക്കീൽ, യൂസഫ് ഷക്കീൽ അഞ്ചം ക്ലാസ്, നാഫിയ അസിൻ നാഫിയാസിൻ സൈനബ സൈനബ ഇബ്രാഹിം മർഷൂഖ് സൈനബ സൈനബായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് വായിക്കണമെന്ന്. ഫംനാസ് ജുവൈരിയ സൈനബാന്റെ അനി ജുവൈരിയ മുബഷിറ ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ വിവിധ ക്ലാസ്സുകളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ പെട്ടെന്ന് വരിക. ഒന്നാം ക്ലാസ് സർഫറാസ് ഫസ്റ്റ്, റിദാഷിൻ സെക്കൻഡ്. സർഫറാസ് ഫസ്റ്റ്, റിദാഷിൻ രണ്ടാം ക്ലാസ്, അബ്ദുസ്സമദ് ഫസ്റ്റ്, അംഫാസ് എ കെ സെക്കൻഡ്. മൂന്നാം ക്ലാസ് തമീമ ഫസ്റ്റ്, സെക്കൻഡ് ഫിദ. നാലാം ക്ലാസ് റഷീദ ഫസ്റ്റ്, റിസ സെക്കൻഡ്. തമീമ മൂന്നാം ക്ലാസ്, തമീമ സെക്കൻഡ്, ഫിദ. നാലാം ക്ലാസ് റഷീദ ഫസ്റ്റ്, റിസ സെക്കൻഡ്. അഞ്ചാം ക്ലാസ് നാഫിയാസിൻ ഫസ്റ്റ്, സെക്കൻഡ് സൈനബ. ആറാം ക്ലാസ് നുഹാദ് ഫസ്റ്റ്, സെക്കൻഡ് ലെന. അഞ്ചാം ക്ലാസ് വരുന്നത് നാഫിയാസിൻ, അഞ്ചാം ക്ലാസ് സൈനബ, സെക്കൻഡ്. ആറാം ക്ലാസ് നുഹാദ് ഫസ്റ്റ്, ലെന സെക്കൻഡ്. ഏഴാം ക്ലാസ് റഫ്നീദ ഷക്കീൽ, ആറാം ക്ലാസ് സെക്കൻഡ്. ഏഴാം ക്ലാസ് റഫ്നീദ സെക്കൻഡ് ഷക്കീൽ. പെട്ടെന്ന് വരിക സമയം. സെക്കൻഡ് ഷക്കീൽ. എട്ടാം ക്ലാസ് അഫ്സാന. ഇനി ഹാജറിൽ ഫസ്റ്റും സെക്കൻഡും ഉള്ളത്. ഒന്നാം ക്ലാസ് ഒന്നുള്ളൂ, ഫസ്റ്റ് മാത്രം. ഹാജറിൽ ഒന്നാം ക്ലാസ് താസിം ആദം ഫൈസൽ. താസിം, താസിം ഫസ്റ്റ്, താസിം ആദം ഫൈസൽ സെക്കൻഡ്. രണ്ടാം ക്ലാസ് ഫംല സെക്കൻഡ് സമദ്. പെട്ടെന്ന് വരിക ഫംല ഫസ്റ്റ്, സെക്കൻഡ് സമദ്.
മൂന്നാം ക്ലാസ് തമീമ ഫസ്റ്റ്, രണ്ട് ഫസ്റ്റ് ഉണ്ട് മൂന്നാം ക്ലാസ്സിൽ. തമീമ ഫിദ ഫസ്റ്റ്, സാബിത്ത് സെക്കൻഡ്. തമീമ ഫിദ രണ്ട് ഫസ്റ്റ്, സാബിത്ത് സെക്കൻഡ്. നാലാം ക്ലാസ് അലി ഫസ്റ്റ്, റിസ സെക്കൻഡ്. അലി ഫസ്റ്റ്, റിസ സെക്കൻഡ്. അലി പെട്ടെന്ന് വരും. അഞ്ചാം ക്ലാസ് മർഷൂഖ് ഫസ്റ്റ്, ജുവൈരിയ സെക്കൻഡ്. മർഷൂഖ് മെല്ലെ മെല്ലെ, ജുവൈരിയ സെക്കൻഡ്. ആറാം ക്ലാസ് നുഹാദ് ഫസ്റ്റ്, ലന സെക്കൻഡ്. നുഹാദ് ഫസ്റ്റ്, ലന സെക്കൻഡ്. ഏഴാം ക്ലാസ് ഷക്കീൽ ഫസ്റ്റ്, റഫ്നിദ സെക്കൻഡ്. ഷക്കീൽ റഫ്നിദ സെക്കൻഡ്. എട്ടാം ക്ലാസ് അഫ്സാന ഫസ്റ്റ്, അഫ്സാന എട്ടാം ക്ലാസ്. ഇനി മത്സര പ്രശ്നങ്ങളാണ്. കുട്ടികൾ പെട്ടെന്ന് വരിക. സബ് ജൂനിയർ ഗാനം ഫസ്റ്റ് ഷാഹിൽ ഫർഹാൻ. സബ് ജൂനിയർ ഗാനം ഫസ്റ്റ് ഷാഹിൽ ഫർഹാൻ, സെക്കൻഡ് അഫ്റാസ്. ഫസ്റ്റ് ഷാഹിൽ ഫർഹാൻ, സാഹിൽ ഫർഹാൻ, സെക്കൻഡ് അഫ്റാസ്. സംഘഗാനം ഫസ്റ്റ് സർഫറാസ് ആൻഡ് പാർട്ടി. നാലാൾക്കാരുണ്ട്, സർഫറാസ് ആൻഡ് പാർട്ടി. സർഫറാസിന്റെ കൂടെ പാടിയവർ, സർഫറാസിന്റെ കൂടെ പാടിയ നാലാൾ, രണ്ടാളുടെ ഓരോന്നും. സെക്കൻഡ് സിദാൻ ആൻഡ് പാർട്ടി. സിദാൻ ആൻഡ് പാർട്ടി, സിദാന്റെ കൂടെ പാടിയവരൊക്കെ. സെക്കൻഡ് സെക്കൻഡ്. ഇനി സബ് ജൂനിയർ കസേരക്കളി ഫസ്റ്റ് മിസ്ബാഹ്. മിസ്ബാഹ് സെക്കൻഡ് മിർഷാദ്. സബ് ജൂനിയർ ഗേൾസ് മിസ്ബാഹ് ഫസ്റ്റ്, മിർഷാദ് സെക്കൻഡ്. സബ് ജൂനിയർ ഗേൾസ് കസേരക്കളി ഫസ്റ്റ് റിദ, റിദാഷിൻ സെക്കൻഡ് അൽഫിയ. പെൺകുട്ടികൾ പെട്ടെന്ന് വരും. ഡ്രോയിങ് ഫസ്റ്റ് മുഷ്രിഫ, സെക്കൻഡ് ആമിന. മുഷ്രിഫ ഫസ്റ്റ്, സെക്കൻഡ് ആമിന. മുഷ്രിഫ സെക്കൻഡ് ആമിന. മെമ്മറി ടെസ്റ്റ് ഫസ്റ്റ് ആമിന, രണ്ട് ഫസ്റ്റ് ഉണ്ട്. ആമിന റിദാഷിൻ രണ്ട് ഫസ്റ്റ്, ആമിന റിദാഷിൻ സെക്കൻഡ്. സീനിയർ ബോയ്സ്, സീനിയർ ബോയ്സ് ഖിറാഅത്ത് ഫസ്റ്റ് നുഹാദ്, സെക്കൻഡ് മർഷൂഖ്. സെക്കൻഡ് മർഷൂഖ്. ഹിഫ്ള് നുഹാദ് ഫസ്റ്റ്, ഒരു ഫസ്റ്റ് മാത്രം. സെക്കൻഡ് ഗാനം ഫസ്റ്റ് നുഹാദ്, സെക്കൻഡ് അറഫാത്ത്. ഫസ്റ്റ് നുഹാദ്, സെക്കൻഡ് അറഫാത്ത്. പെട്ടെന്ന് വരും. അറബി ഗാനം ഫസ്റ്റ് അടക്ക നുഹാദ്. അറബി ഗാനം ഫസ്റ്റ് നുഹാദ്, സെക്കൻഡ് അറഫാത്ത്. സംഘഗാനം ഫസ്റ്റ് നുഹാദ് ആൻഡ് പാർട്ടി. സംഘഗാനം ഫസ്റ്റ് നുഹാദ് ആൻഡ് പാർട്ടി. നുഹാദ് മർഷൂഖ്, സെക്കൻഡ് അർഷാദ് ആൻഡ് പാർട്ടി. ക്യുസ് ഫസ്റ്റ് നുഹാദ്, സെക്കൻഡ് അർഷാദ്.
മലയാള പ്രസംഗം ഫസ്റ്റ് മർഷൂഖ് സെക്കൻഡ് അറഫാത്ത്. ഏതിന്റെ സെക്കൻഡ്? അർഷാദ്. വാങ്ങിയോ? ഇല്ല, അത് സംഘഗാനത്തിന്റെ അല്ല. വാങ്ങി സംഘഗാനത്തിന്റെ വാങ്ങിയോ? അല്ല, ഓനൊരു സെക്കൻഡ് കൊടുത്തു. അല്ല, അത് വേറൊന്നുണ്ട്. മലയാള പ്രസംഗം മർഷൂഖ് വാങ്ങിയോ? ഇംഗ്ലീഷ് പ്രസംഗം അർഷാദ് ഫസ്റ്റ്, നുഹാദ് സെക്കൻഡ്. ഇനി പേര് വിളക്കുന്ന കുട്ടികൾ വന്നിട്ട് സമ്മാനം വാങ്ങണം, പ്രോത്സാഹന സമ്മാനം. അജ്മൽ, 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 വേം അജ്മൽ, വഴിയോട് റാസിക്ക്, റാസിക്ക്, അജ്മൽ, റാസിക്ക്, നിഹാദ്, നിഹാദ്, ഇമാം ഹുസൈൻ, ഇമാം ഹുസൈൻ, നവാസ്, നിഹ, നിഹ ഒന്നാം ക്ലാസ്സിൽ പെൺകുട്ടി, നിഹ, ആദില, നിഹ, ആദില, മുഷീറ, അംഫാസ്, എകെ, അംഫാസ്, എകെ, മുഷീറ. ഈ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെച്ച മൂന്ന് കുട്ടികൾക്ക് ക്യാഷാർഡ്. സബ് ജൂനിയറിൽ 6 ഫസ്റ്റുകൾ നേടി സാബിത്ത്, തമീമ, സാബിത്തും തമീമ, തങ്ങള്, നസീർ, തങ്ങള്, ഒന്ന് സാബിത്തിന്, തമീമ. മത്സരിച്ച എല്ലാവരും ഫസ്റ്റ് നേടിയിട്ടുണ്ട്. സീനിയർ വിഭാഗത്തിൽ നുഹാദ് 5 ഫസ്റ്റ് നേടി. സീനിയർ വിഭാഗം നുഹാദ്. ഗ്രൂപ്പിന്റെ ലാസ്റ്റ് പറയും. ഇൻഷാ പരമാവധി ആൾക്കാരെ സമ്മാനം കൊടുക്കാൻ വിളിക്കും. ദർസിന്റെ സമ്മാനമാണ് കൊടുക്കുന്നത്, സമ്മാന വിതരണം ചെയ്യുന്നത്. മഹല്ലത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ മുഹമ്മദ് കുഞ്ഞി കേസ് സമ്മാന വിതരണത്തിന് വളരെ ആദരവും ക്ഷണിക്കുന്നു. സീനിയർ കിറാത്ത് ഫസ്റ്റ്, ഇബ്രാഹിം, ഫസ്റ്റ് ഇബ്രാഹിം, സെക്കൻഡ് ലിഫായും മൊഴിയെടുക്കാം. മദ്രസയിലെ ചെറിയ മക്കൾക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ സൗകര്യമുണ്ട്, ക്യാൻറ്റീനിൽ നല്ല ബിരിയാണി, അവർ പോയി കഴിക്കാവുന്നതാണ്. പെൺകുട്ടികളുടെ സമ്മാനദാനം വാക്കിയുണ്ട്, ഇൻഷാല്ലാ ഇതിനു ശേഷം കൊടുക്കും. സ്പീച്ച് അറബിക്, അജ്മൽ മുബഷിർ ഫസ്റ്റ്, മുതാലിമീങ്ങൾ കസായത്ത് എണീറ്റ് ഇങ്ങോട്ട് വരാം. സീനിയറാണ് വിളിക്കുന്നുള്ളത്. സെക്കൻഡ് അബ്ബാസ് നാസർ, മലയാള പ്രസംഗം ഫസ്റ്റ്, സയ്യിദ് കർണൂർ, സെക്കൻഡ് റിഫായി ചെടിമുല. മുത്താലിമീങ്ങൾ സൗകര്യപ്രദമായ രൂപത്തിൽ മുന്നോട്ട് വരുന്ന സീനിയർ വിഭാഗത്തിന്റെ ആൾക്കാർ. പ്രസംഗം ഇംഗ്ലീഷ്, ഇർഷാദ് ഭട്കൽ ഫസ്റ്റ്. വെരി ഇർഷാദ്. സെക്കൻഡ് നിഹാദ്.
പ്രസംഗം കന്നഡ, ഫസ്റ്റ് സയ്യിദ് കർണൂർ, സെക്കൻഡ് റഷീദ്. സമ്മാനദാനം നിർവഹിച്ച മുമസ്റ്റാക്ക് കൃതജ്ഞതകൾ അറിയിക്കുന്നു. ഇനി അടുത്ത് നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറിയിൽപ്പെട്ട അബ്ദുൽ ഖാദർ സമ്മാനദാനം നിർവഹിക്കുന്നു. ഹിഫ്ള് അബ്ബാസ് നാസർ ഫസ്റ്റ്, സെക്കൻഡ് ഇബ്രാഹിം, മാലപ്പാട്ട് ഫസ്റ്റ് നിഹാദ്, സെക്കൻഡ് അജ്മൽ മുബഷിർ, മാപ്പിളപ്പാട്ട് ഫസ്റ്റ് സഫറലി, സെക്കൻഡ് സൈനുദ്ദീൻ, ഫസ്റ്റ് സഫറലി. സെക്കൻഡ് സൈനുദ്ദീൻ. ഉർദു സോങ് ഫസ്റ്റ് ഇർഷാദ് ബഡ്കൽ, സെക്കൻഡ് റഷീദ്. ഹൽഫിയ ഇഫ്ള് ഫസ്റ്റ് ആരിഫ്, സെക്കൻഡ് അബ്ബാസ് നസർ. സമ്മാനദാനം നിർവഹിച്ച ഖാദർ ചാക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അടുത്ത് സമ്മാനദാനം നിർവഹിക്കുന്നത് അയ്യൂബ് സഖാഫി ഉസ്താദ്, വളരെ ആദരഭൂഷണിക്കുന്നു. ഖുർആൻ പ്രഭാഷണം ഫസ്റ്റ് ഇഫായി മൊഴിയെടുക്കാം, സെക്കൻഡ് തംഷീർ. റീഡിംഗ് മലയാളം ഫസ്റ്റ് ഹബീബ് ശാന്തിപ്പള്ളം, സെക്കൻഡ് അഷ്ഫാഖ്. റീഡിംഗ് അറബിക് ഫസ്റ്റ് ഇബ്രാഹിം, സെക്കൻഡ് അബ്ബാസ്. സെക്കൻഡ് അബ്ബാസ്. അയ്യൂബ് സഖാഫിക്ക് സന്തോഷങ്ങൾ അറിയിക്കുന്നു. അടുത്ത് സമ്മാനദാനം നിർവഹിക്കാൻ വേണ്ടി അബ്ബാസ് അച്ചേടി മൂല, വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. റീഡിംഗ് ഇംഗ്ലീഷ് ഫസ്റ്റ് നിഹാദ്, സെക്കൻഡ് സഫറലി. റീഡിംഗ് കന്നഡ സയ്യിദ് കർണൂർ, സെക്കൻഡ് അഫ്സൽ. സെക്കൻഡ് അഫ്സൽ. സ്റ്റോറി റൈറ്റിംഗ് ഫസ്റ്റ് സയ്യിദ് കർണൂർ, സെക്കൻഡ് ഹബീബ് ശാന്തിപ്പള്ളം. പോയം റൈറ്റിംഗ് ഫസ്റ്റ് സയ്യിദ് കർണൂർ, സെക്കൻഡ് ഇഫായി മൊഴിയെടുക്ക. സമ്മാനദാനം നിർവഹിച്ച അബ്ബാസ് ചാക്ക് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അടുത്ത് സമ്മാനദാനം നിർവഹിക്കുന്നത് എസ് എ മലയാളം ഫസ്റ്റ് അജ്മൽ മുബഷിർ, സെക്കൻഡ് ഹബീബ് ശാന്തിപ്പള്ളം. എസ് എ ഇംഗ്ലീഷ് ഫസ്റ്റ് തബ്ഷീർ, സെക്കൻഡ് റഷീദ്. എസ് എ അറബിക് ഫസ്റ്റ് ഖലീൽ അനക്കൽ, സെക്കൻഡ് അബ്ബാസ് നാസർ. ഔക്കർച്ചാക്ക് സന്തോഷം അറിയിക്കുന്നു. തലപ്പാടി മുഹമ്മദ്. എസ് എ കന്നഡ സയ്യിദ് കർണൂർ ഫസ്റ്റ്, സെക്കൻഡ് റഷീദ്. ട്രാൻസ്ലേഷൻ അറബിക് ടു മലയാളം അബ്ബാസ് നാസർ ഫസ്റ്റ്,
സെക്കൻഡ് ഖലീൽ. ട്രാൻസ്ലേഷൻ മലയാളം ടു അറബിക്. ഫസ്റ്റ് ഖലീൽ, സെക്കൻഡ് അസീസ്. മുഹമ്മദ് സന്തോഷം അറിയിക്കുന്നു. ഇനി റഹ്മാൻ ച കണ്ണൂർ. ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ടു മലയാളം. ഫസ്റ്റ് അബ്ബാസ്, അല്ല അനസ്, അനസ് കളത്തൂർ. സെക്കൻഡ് നിഹാദ്, അസാധ്യ. ട്രാൻസ്ലേഷൻ മലയാളം ടു ഇംഗ്ലീഷ്. നിഹാദ് ഫസ്റ്റ്. സെക്കൻഡ് സഫർ അലി. പദസമ്പത്ത്. ഫസ്റ്റ് അജ്മൽ മുബഷീർ. സെക്കൻഡ് ഇബ്രാഹിം. പദസമ്പത്ത് ഇംഗ്ലീഷ്. ഫസ്റ്റ് അജ്മൽ മുബഷീർ. സെക്കൻഡ് ഷക്കീർ. റഹ്മാൻ ചാക്ക് സന്തോഷം അറിയിക്കുന്നു. അദ്രാൻ ച ഷീടിമൂല. പോസ്റ്റർ ഡിസൈനിങ്. ഫസ്റ്റ് മുസമ്മിൽ കാഞ്ഞങ്ങാട്. സെക്കൻഡ് നിഹാദ്. ന്യൂസ് റിപ്പോർട്ട്. ഫസ്റ്റ് ഇഫായി മുളിയടക്കം. സെക്കൻഡ് അനസ്. പോസ്റ്റൽ ദേവ. ഫസ്റ്റ് സിറാജ്. സെക്കൻഡ് ഉമർ സി എച്ച്. സെക്കൻഡ് ഉമർ. ഗണിത കേളി. ഫസ്റ്റ് അനസ്. സെക്കൻഡ് ഇബ്രാഹിം. ഹദീസ് ഹിഫ്ള്. ഫസ്റ്റ് ആരിഫ്. സെക്കൻഡ് ഖലീൽ. ഹക്കീമിന്റെ ഉപ്പ. ഉപ്പ എന്ന് പറയുന്നത് വിളിച്ചല്ല. ഹദീസ് ഇഫ് തന്നില്ല. ഡ്രോയിങ് മുസമ്മിൽ കാഞ്ഞങ്ങാട്. സെക്കൻഡ് മഷൂദ്. ജൂനിയർ ഖിറാത്ത്. ഫസ്റ്റ് ഖലീൽ. ജൂനിയർ ഖിറാത്ത് ഖലീൽ അല്ല ഫസ്റ്റ്. സെക്കൻഡ് തൊയ്യിബ്. ഈ കലി എന്ന് പേരിട്ടല്ല ആനക്കല്ല് നിട്ടന്ന്. അറബിക് പ്രസംഗം. തൊയ്യിബ്. ഫസ്റ്റ്. സെക്കൻഡ് സക്കിയുദ്ദീൻ. മലയാള പ്രസംഗം. ഫസ്റ്റ് മുഹമ്മദ് സീതാങ്കുള്ളി. സെക്കൻഡ് ഇർഷാദ് ഉൾവാർ. ഇംഗ്ലീഷ് പ്രസംഗം മുഹമ്മദ് സീതാങ്കുള്ളി. സെക്കൻഡ് ജവാദ്.
മൊയ്തു ഭാസ്കർ നഗർ. കം ഹിയർ. സന്തോഷ അറിയിക്കുന്നു. കന്നഡ പ്രസംഗം ഫസ്റ്റ് മുജീബ്. സെക്കൻഡ് ഉനൈസ്. ഹിഫൽ ഫസ്റ്റ് തൊയ്യിബ്. സെക്കൻഡ് ഹിഫൽ ഫസ്റ്റ് തൊയ്യിബ്. സെക്കൻഡ് അജ്മൽ സിയാദ്. വിദ്യാർത്ഥികൾ സമ്മാനം ജാഗ്രതയിൽ വെക്കണം. കുപ്പിന്റെ സാധനമാണ് പൊട്ടിപ്പോകും. മാപ്പിളപ്പാട്ട് ഫസ്റ്റ് സലീൽ പേരാർ. സെക്കൻഡ് സിനാൻ. അറബിക് സോങ് ഫസ്റ്റ് സിനാൻ. സെക്കൻഡ് ഖാദർ ഉളവാർ. അടുത്ത സമ്മാനദാനം നിർവഹിക്കുന്നുണ്ട് സക്കീർ അലി. ജൂനിയർ അറബി കിട്ടിയില്ലേ? മദഹ് ഗാനം ഫസ്റ്റ് ശിബിലി. ഉച്ചക്കാട് സെക്കൻഡ് സിനാൻ. ഉറുദു സോങ് ഫസ്റ്റ് ഖാദർ ഉളവാർ. സെക്കൻഡ് ഷക്കീൽ. മാലപ്പാട്ട് ഫസ്റ്റ് മുഹമ്മദ് സീതാങ്കൊള്ളി അല്ലേ? അല്ല, ശാന്തിപ്പള്ളം. സെക്കൻഡ് തമീം. വയല് ഫസ്റ്റ് ഖലീൽ. സെക്കൻഡ് അഫ്സൽ. ശരി പോവാ. സമ്മാനദാനം നിർവഹിക്കാൻ ഷെരീഫിനെ റീഡിംഗ് മലയാളം ഫസ്റ്റ് അഫ്ലൽ. സെക്കൻഡ് മുസമ്മിൽ. മൈമോനഗർ അല്ലേ? എം. റീഡിംഗ് ഇംഗ്ലീഷ് ഷിബിലി. സെക്കൻഡ് ഇർഷാദ്. റീഡിംഗ് കന്നഡ സാഹിർ. സെക്കൻഡ് ഉനൈസ്. റീഡിംഗ് അറബിക് തൊയ്യിബ്. സെക്കൻഡ് അജ്മൽ സിയാദ്. മുനീർ ബദരിയ സമ്മാനദാനം. എല്ലാ വിദ്യാർത്ഥികളും സദസ്സിൽ തന്നെ ഇരിക്കാം. സ്റ്റോറി റൈറ്റിംഗ് ഫസ്റ്റ് ബാസിദ് കുണ്ടങ്ങര. സെക്കൻഡ് ഫയാസ്. പോയം റൈറ്റിംഗ് ഫസ്റ്റ് ഫയാസ്. സെക്കൻഡ് ബാസിദ് കുണ്ടങ്ങര. എസ് എ മലയാളം ഫസ്റ്റ് മുസമ്മിൽ കുണിയ. സെക്കൻഡ് ബാസിദ് കുണ്ടങ്ങര.
English, Toyib first. Second Shibili. Munir. Samana the Kausar. Yes, Arabic. Zakiuddin. First. Second, Takiuddin. Translation first, Zakiuddin. Takiuddin. Second, Irshad. Translation English to Malayalam. First, Toyib. Second, Falil. Essay Kannada, Zahir, first, second, Unais. Adathu, Sammana Dana Nirvahikkunnathu, Nasir Himami, Chandipallam. Padasambat, first, English, Muhammad Sitangulli. Second, Falil. Padasambat Arabic, first, Zakiuddin. Second, Takiuddin. Bang, first, Muhammad Sitangulli. Sorry, Shantipalam. Second, Sinan. അടുത്ത സമ്മാനദാനം നിർവഹിക്കുന്നത് അബൂബക്കർ ചേണിമൂല. ഫസ്റ്റ് തമീം. Second, Muzammil, Maimonagar. Handwriting, Arabic, Khalil, Peral. Second, Shamil. Handwriting, English, Irshad. Second, first, Irshad. Handwriting, Irshad. Toyib, second. Adutha Sammana Dana Nirvahikkunnathu, Jabir Peral. English, boy. Handwriting, Malayalam, Takiuddin. First, second, Afzal. Caption writing, first, Muzammil Kunia. Second, Muzammil Maimonagar. Memory test, first, Kadar Ulwar. Second, Sabit. Adutha Sammana Dana Nirvahikkunnathu, Junaid Kariyallur. Ganidagali, first, Muhammad Sitangulli. Second, Zahir. General, group song, Khalil and party. Itrala. Moonala. Moonala. Moonala.
ഫസ്റ്റ് മൂന്നാൾ, സെക്കൻഡ് സിറാജന്റെ പാർട്ടി, മൗലിദ് പാരായണം സീനിയർ നിഹാദിന്റെ പാർട്ടി. ഇത്ര ആളാ? മൂന്നാളല്ലേ? മൗലിദ് മൂന്നാളല്ലേ? സെക്കൻഡ് ഹബീബ് ശാന്തിപ്പളം എന്റെ പാർട്ടി. മൗലിദ് ജൂനിയർ ഷിബിലി എന്റെ പാർട്ടി. ഷിബിലി എന്റെ പാർട്ടി. ശരി, സമ്മാനം കിട്ടിയാ. സെക്കൻഡ് സിനാൻ എന്റെ പാർട്ടി. ബുർദ അബ്ബാസ് നാസർ എന്റെ പാർട്ടി. ഫസ്റ്റ് ബുർദ അബ്ബാസ് വാങ്ങിയാ മതി. ആറെണ്ണം കൊടുക്കണം, അവർക്ക് ഓരിയക്കണോ. സെക്കൻഡ് നിഹാദ് എന്റെ പാർട്ടി. കഥാപ്രസംഗം ഫസ്റ്റ് സൈനുദ്ദീൻ ആൻഡ് പാർട്ടി. മൂന്നാളുണ്ടല്ലേ? മൂന്ന്. കഥാപ്രസംഗം, സോറി. സെക്കൻഡ് അബ്ബാസ് നാസർ. കസേരക്കളി ഫസ്റ്റ് ഫയാസ്. സെക്കൻഡ് സയ്യിദ് മുളി എടുക്കാം. സയ്യിദ് ഇല്ലല്ലോ, കൊടുക്കണ്ട, കൊടുക്കരുതേ. ഇല്ലാത്തത് ആദ്യം കൊടുക്കണ്ട. മുഷാറ മത്സരം ഫസ്റ്റ് ഇബ്രാഹിം എന്റെ പാർട്ടി. എത്ര ആളാ? മുഷാറ അക്ഷരശ്ലോകം ഇബ്രാഹിം എന്റെ പാർട്ടി. എന്ത് അബ്ബാസ് എന്റെ പാർട്ടി. ക്ലിയർ ആക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ പ്രശ്നം വരും. സെക്കൻഡ് ക്ലിയർ ആക്ക. സെക്കൻഡ് ഏത് ടീമാ? അടുത്ത സമ്മാനദാനം നിർവഹിക്കുന്ന ഫാദൽ ചേടിമുല. സ്പോർട് മാഗസിൻ അബ്ബാസ് നാസർ ആൻഡ് പാർട്ടി ഫസ്റ്റ്. സെക്കൻഡ് നിഹാദ് ആൻഡ് പാർട്ടി. ഫത്ഹുൽ മുഈൻ ഡിഫായി ചേടിമുല ഫസ്റ്റ്. ഫത്ഹുൽ മുഈൻ ഫിഖ് സംവാദം ഫസ്റ്റ്. എത്ര ആള്? മൂന്നാളാ. സെക്കൻഡ് അബ്ബാസ് നാസർ. നഹവ് അൽഫിയ ഫസ്റ്റ് അസീസ് പാർട്ടി അല്ലേ? എത്ര? മൂന്നാള്. സെക്കൻഡ് അബ്ബാസ് നാസർ. ബുക്ക് ടെസ്റ്റ് ജൂനിയർ ഫസ്റ്റ് തൊയ്യിബ്. സെക്കൻഡ് സക്കിയുദ്ദീൻ. നഹവ് ഖത്തർനദ ഫസ്റ്റ് ഇർഷാദ് ഉൾവാർ. ടീം അത്? മൂന്നാളാ. സെക്കൻഡ് സക്കിയുദ്ദീൻ. ബുക്ക് ടെസ്റ്റ് സീനിയർ സയ്യിദ് കർണൂർ. സെക്കൻഡ് അനസ്.
സെക്കൻഡ് അനസ് മന്തിക് ഖലീൽ ഫസ്റ്റ് ടീമ ഖലീൽ സെക്കൻഡ് അബ്ബാസ് നാസർ കീസ് ഫസ്റ്റ് അനസ് സെക്കൻഡ് അബ്ബാസ് നാസർ അടുത്ത സമ്മാനദാനം റാഷിദ് അടുത്ത സമ്മാനദാനം നിർവഹിക്കും റൈറ്റിംഗ് ലന ഫാത്തിമ ഫസ്റ്റ് സെക്കൻഡ് റഹ്മത് ജുവൈരിയ വേഗം വരും ക്യുസ് ഫസ്റ്റ് നാഫിയാസിൻ സെക്കൻഡ് ലന ഡ്രോയിങ് ഫസ്റ്റ് നാഫിയ അസിൻ സെക്കൻഡ് ലന ഡ്രോയിങ് ഫസ്റ്റ് ലന സെക്കൻഡ് ഫാത്തിമ കവിതാ രചന ഫസ്റ്റ് മുബഷിറ സെക്കൻഡ് ലന ഫസ്റ്റ് മുബഷിറ സെക്കൻഡ് ലന പ്രബന്ധരചന ഫസ്റ്റ് ലന സെക്കൻഡ് നാഫിയാസിൻ ഫസ്റ്റ് ലന സെക്കൻഡ് നാഫിയാസിൻ മാലപ്പാട്ട് ഗേൾസ് നാഫിയാസിൻ ആൻഡ് പാർട്ടി ഫസ്റ്റ് സെക്കൻഡ് ഫാത്തിമ ലന ആൻഡ് പാർട്ടി
നമ്മുടെ ദർസ് വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ സമാപിച്ചപ്പോൾ 90 മത്സരത്തിൻ്റെ ഫലം അറിവായപ്പോൾ നൂറുൽ ഹുദ 845, ബദറുൽ ഹുദ 808, ദാറുൽ ഹുദ 746. കലാപ്രതിഭ ജൂനിയർ തൊയ്യിബ് നൂറുൽ ഹുദ 76 പോയിന്റുമായി കലാപ്രതിഭയായിരിക്കുന്നു. സീനിയർ സയ്യിദ് കർണൂർ 70 പോയിന്റുമായി സീനിയർ കലാപ്രതിഭയായിരിക്കുന്നു. കലാപ്രതിഭക്കുള്ള ട്രോഫി വിതരണം ഇവിടെ നടക്കുന്നു. ജൂനിയർ കലാപ്രതിഭക്കുള്ള ട്രോഫി വിതരണം നടത്തുന്നത് മൊയ്തു കുണ്ടങ്ങരക്ക. സീനിയർ സയ്യിദ് കർണൂർ ഈ വർഷം പ്ലസ് ടുവിലും എസ് എസ് എൽ സിയിലും വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡാണ്. പ്ലസ് ടു കോമേഴ്സിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് നിഹാദ് ബഹുമാനപ്പെട്ട മുക്കൽ ഉസ്താദ് സമ്മാനിക്കുന്നു. വളരെ ആദരവോടെ പ്ലസ് ടു സയൻസിൽ ഉന്നത വിജയം നേടിയ അബ്ദുൽ ഷക്കീർ ഉളവാർ അടുത്ത് എസ് എസ് എൽ സിയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ബഹുമാനപ്പെട്ട കരോൾ ഉത്സവം നൽകുന്നു. വളരെ അജ്മൽ സിയാദ് സക്കിയുദ്ദീൻ തക്കിയുദ്ദീൻ ഖാദർ ഉളുവാർ അവാർഡ് നൽകുന്നതിനായി സിദ്ദീഖ് മാഷിനെ ക്ഷണിക്കുന്നു. അഫ്സൽ ഇർഷാദ് മദ്രസ വിദ്യാർത്ഥികളുടെ ഏറ്റവും മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ നൂറുൽ ഹുദ 290 ഒന്നാം സ്ഥാനത്ത്. അതിനുള്ള ട്രോഫി വിതരണം സയ്യിദ് ഹുസൈൻ അഹ്ദൽ സമ്മാനിക്കുന്നു. നുഹാദ് ടീമിലെ ആൾക്കാർ വരാം. Okay.
സെക്കൻഡിനുള്ളത്. ഖതീബ് ഉസ്താദ് സമ്മാനിക്കുന്നു. ദർസി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമിനുള്ള ട്രോഫി ബഹുമാനപ്പെട്ട നസീർ തങ്ങൾ വിതരണം ചെയ്യുന്നു. രണ്ടാം ബദറുൽ ഹുദ ടീമിലെ ഏതാനും പേർ മാത്രം. സൈലന്റ് പ്ലീസ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നൂറുൽ ഹുദക്കുള്ള സമ്മാനം ബഹുമാനപ്പെട്ട കരവളൂർ ഉസ്താദ് വിതരണം ചെയ്യുന്നു. സയ്യിദ് മുനീറുൽ അഹദ് തങ്ങൾ വിതരണം ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നാളെ രാവിലെ മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല, ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് കുട്ടികൾ ഘോഷയാത്രയ്ക്ക് വേണ്ടി കൃത്യസമയത്തിന് എത്തിച്ചേരുക. ശ്രദ്ധിക്കുക, നാളെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മുടെ പള്ളിയിലെ വിപുലമായ മൗലിദ് സദസ്സും ചീരണി വിതരണവും എല്ലാം നടക്കുന്നത്. നാട്ടിലെ മുഴുവൻ മുഅ്മിനീങ്ങളും മഗ്രിബിനെത്തണം. മറ്റന്നാൾ രാവിലെ പ്രഭാത മൗലിദും ശേഷം 7 മണിക്ക് റാലിയും ആരംഭിക്കും. മഹലത്തിലെല്ലാവരും ഉണ്ടാകണം. പ്രഭാത മൗലിദിന് വരുന്ന ആൾക്കാർക്കുള്ള കഴിക്കാനുള്ള പത്തിരി എല്ലാ വീട്ടിൽ നിന്നും പരമാവധി എത്തിക്കാനുള്ള ശ്രമം നടത്തണം. എല്ലാ മാന്യ മുഅ്മിനീങ്ങളും സദസ്സിന്റെ മുമ്പിലേക്ക് എത്തുക. ഒരു യാക്രമോദി നമുക്ക് ദ്വാ ആ വിദ്യാർത്ഥികളൊക്കെ മുമ്പിലേക്ക്. يا أكرم الخلق ما لي من ألوذ بي سواك عند حول للحديث العميم مولاي صلي وسلم دائما أبد على حبيبك خير الخلق كلهم ولن يضيق رسول الله داهك به إذا الكريم تحلى باسم منتقيم فولي صلي وسلم دائما على حبيبك خير الخلق كلهم فإن
خير الخلق كلهم فإنا من جودك الدنيا وغارتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على خير الخلق كلهم يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كلام من لعل رحمة ربي هنا يقسمها تأتي على بالعصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك العيسى بغير منقلب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وانتف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صحب وسلم منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رن حتى عذاب في الباني ريح صبا وأطراب العيسى في العيس بالنغم ثم الريصاع أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعيد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسيا الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسيا الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا يا واسيا الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
العالمين اللهم صل وسلم وبارك على سيدنا مولانا محمد وعلى ال سيدنا ومولانا محمد അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളെ ഈ സംഗമനെ സ്വീകരിക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സംഗമമായി നീ കബൂലാക്കണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, ഈ പരിപാടിക്ക് വേണ്ടി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, അവർക്കും ഞങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. രോഗികൾക്ക് മുഴുവനും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടമുള്ളവർക്ക് നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ ഏർപ്പാടുകളിലും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഈ മജ്ലിസിന്റെ സന്തോഷങ്ങൾ നീ അറിയിക്കണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് റഹ്മാനെ. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. പള്ളിക്ക് വേണ്ടി നാട്ടിലും വിദേശങ്ങളിലുമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലുള്ള പ്രവർത്തകന്മാർ ഒരുപാട് സംഖ്യകൾ സ്വരൂപിച്ച് നാട്ടിലേക്ക് ഈ മാസം ഏൽപ്പിക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നായി കിട്ടാനുള്ള ഒരു സബബായി ഈ മജ്ലിസിനെ നീ കബൂലാക്കണം റഹ്മാനെ. നീ കബൂലാക്കണം റഹ്മാനെ. നിന്റെ ഹബീബിൻ്റെ നിയന്ത്രണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അവിടുത്തെ പൊരുത്തവും നോട്ടവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ ഭാഷണം ഭൂഷണമല്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയുടെ ആദ്യം മുതൽക്ക് തന്നെ കൈമൈ മറന്ന് ശരീര കൈവിൻ്റെ പരമാവധി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി നമ്മുടെ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈ വേദിയുടെ നമുക്ക് ദുആ ചെയ്ത് തന്ന് സയ്യിദ് നസീർ തങ്ങള്, അധ്യക്ഷം വഹിച്ച അബൂബക്കർ ഹാജി, മുഖ്യപ്രഭാഷണം നടത്തിയ കരിവള്ളൂർ ഉസ്താദ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത സയ്യിദ് മുനീറുല്ലാഹിദിൽ തങ്ങൾ, ഖതീബ് ഉസ്താദ്, ഉസ്മാൻ മദനി ഉസ്താദ്, മറ്റു എല്ലാ ആളുകൾക്കും മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ കടപ്പാടുകളും കൃതജ്ഞതകളും അറിയിക്കുകയാണ്. നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഇവിടെ സൗണ്ടും വെളിച്ചമൊക്കെ ഒരുക്കി തന്ന ഇശൽ സൗണ്ട്സിനും മഹല്ല് കമ്മിറ്റിയുടെ സന്തോഷങ്ങളും കൃതജ്ഞതകളും അറിയിക്കുകയാണ്. അതേപോലെ ഓൺലൈൻ സംവിധാനം ഒരുക്കിയ സ്റ്റാർനെറ്റ് ഓൺലൈനും മഹല്ല് കമ്മിറ്റിയുടെ എല്ലാവിധ സന്തോഷങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് സയ്യിദവറുകളുടെ സമ്മതത്തോടുകൂടി മൂന്ന് സലാത്തോടുകൂടി യോഗം പിരിയുകയാണ്.